Welcome back to my channel. It's me Shamrin and you're watching Smile with Shamrin. ഇന്നത്തെ വ്ളോഗിന്റെ അതായത് പുതിയ സെഗ്മെന്റിന്റെ പേരാണ് ഫാറ്റ് ടു ഫിറ്റ്. സോ ഞാൻ ഈ തമ്മിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ, തടിച്ചെന്നാണ് നമ്മുടെ തമ്മിൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഭയങ്കര ഓവർവെയിറ്റ് ആണ്. ഓവർവെയിറ്റ് എന്ന് പറയുന്നത് എന്റെ ഇപ്പത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാല് 73 kg ആണ്. 73 kg ആണ് ഞാൻ ഇപ്പൊ വെയിറ്റ്. അപ്പൊ ഭയങ്കര ഓവർ വെയിറ്റ് ആണ്, ഒബീസ് ആണ് ഞാൻ. എന്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 55 kg ആണ്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് തുടങ്ങാനുള്ള കാരണം വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എബോവ് 30s ആയിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒബീസിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹോർമോണലായിട്ടുള്ള കുറേ ചേഞ്ചസ് വരും. സോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബോഡി എങ്ങനെയായിരുന്നാലും, നമ്മളിപ്പോൾ തടിച്ചിട്ടോ മെലിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ, ഇപ്പോൾ നമ്മൾ തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അസുഖങ്ങൾ കാരണം, ഫോർ എക്സാമ്പിൾ PCOD, ഹോർമോണൽ ഇഷ്യൂസ്, തൈറോയിഡ് ഇഷ്യൂസ്, ഈ കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ്, ഇതൊക്കെ കാരണം ആണ് തടി കൂടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയണമെങ്കിൽ, ഞാൻ തടി കൂടിയതിന് കാരണം ഞാനൊരു ഫൂഡിയാണ്. എൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ഫൂഡിയാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും, 3 നേരം ചോറ് കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ തോന്നി ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ മൈ ഹെൽത്ത്. ഞാൻ തീർച്ചയായിട്ടും ഒരു എഫേർട്ട് ഇട്ട് എൻ്റെ തടി കുറയ്ക്കാൻ പോവാണ്. സോ ഇതൊരു ചാലഞ്ച് പോലെയാണ് ഞാൻ ഈ ഒരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും ചാലഞ്ച് ചെയ്യുകയാണ്, വെയിറ്റ് ലോസിലേക്ക്. എന്നെ പോലെ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളിൽ ഒരാൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ സെഗ്മെൻറ്റ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. ഈ സെഗ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇത്. ഇതൊരു ലോങ് വീഡിയോ അല്ല. അപ്പൊ എന്തുകൊണ്ട്, എന്തൊക്കെ തരത്തിലാണ് ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യുന്നത്? അപ്പൊ എനിക്ക് ഫസ്റ്റ് എനിക്ക് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്, എന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് 3 മാസം അല്ലെങ്കിൽ 1 മന്ത് എങ്കിലും എന്റെ ഐഡിയൽ വെയിറ്റിലേക്ക്, അതായത് ഈ ഒബീസ് നമ്മളൊരു, ഞാനിപ്പോ ഓവർ വെയിറ്റ് ആണ്. ഈ ഓവർ വെയിറ്റ് എന്ന് ഓവർവെയിറ്റ് അല്ലെങ്കിൽ ഈ 74 kg എന്ന സിറ്റുവേഷനിൽ നിന്ന് 55 kg ആണ് എൻ്റെ ഫേസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക്, അതായത് ഐഡിയൽ വെയിറ്റിലേക്ക്. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബോഡിയുടെ BMI നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ ആണ്. അപ്പൊ ആ BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓവർ വെയിറ്റ് ആണ്. അതുപോലെ അണ്ടർ വെയിറ്റ് ആണെങ്കിലും പ്രശ്നമാണ്. സോ ഓവർ വെയിറ്റ് ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് ഞാൻ പോവാന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് LCHF ഡയറ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നൊരു ഓവർ നൈറ്റിൽ ഇന്ന് പെട്ടെന്നൊരു LCHF ഡയറ്റ് അല്ലെങ്കിൽ ഒരു ലോ കാർബ് ഹൈ ഫാറ്റ് കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഡയറ്റ് ഞാൻ ഫോട്ടോ അല്ല. കീറ്റോ ഡയറ്റ് ഞാൻ മുന്നേ എൻ്റെ ഒരു കസിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡയറ്റായിരുന്നു. ബട്ട് എന്നെപ്പോലെ 3 നേരം ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അതായത് പ്രത്യേകിച്ച് എൻ്റെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒരുപാട്, ഇപ്പോൾ ഒരു മോരുകറി അച്ചാറുണ്ടെങ്കിൽ എനിക്ക് ചോറിന് വേണം, എനിക്ക് അങ്ങനെ ഉപ്പേരി വേണമെന്നോ നോൺ വെജ് വേണമെന്നില്ല. സോ എൻ്റെ തടി മെയിനായിട്ട് റൈസാണ്. പിന്നെ സ്ട്രെസ് ഈറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട്, കുഞ്ഞുണ്ട്, അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നന്നായിട്ട് കഴിക്കും. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ജങ്ക് കഴിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്കുണ്ട്. KFC പോവുക, $5, $6 കൊടുത്തിട്ട് KFC കഴിക്കുക, ചിപ്സ് കഴിക്കുക, ഫ്രൈഡ്. അപ്പോൾ അതൊക്കെ ഏറ്റവും കേടാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരുപാട് ഡയറ്റ് കോക്ക് ആണെങ്കിൽ പോലും അതും ഫിസി ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. സോ ഒരു വളരെ അൺഹെൽതി ആയിട്ടുള്ള ഒരു ലൈഫാണ് ഞാനിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു മെയിൻ ഡിസിഷൻ എൻ്റെ ലൈഫിൽ എടുക്കുകയാണ്. ഇനി ഒരു ഫാറ്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ, അതൊരു ഫിറ്റ്നസ്സിലേക്ക് പോവാണ്. സോ ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റ് 55 ഗ്യാദർ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ലൈഫ് ലോങ് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഗോൾ എന്ന് പറഞ്ഞാൽ, ഐഡിയൽ വെയിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നോർമലി എൻ്റെ സാധാ ഡയറ്റിലേക്ക് പോവും. അതായത് നമുക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കുന്ന ഒരു ഡയറ്റിലേക്ക്. ബട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, സ്മൂത്തീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്ലസ് ഒരു വെയിറ്റ് ട്രെയിനിങ്ങും എക്സസൈസും ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളതായിരിക്കും പിന്നീട് നടക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് പ്യുവർലി എൻ്റെ ഐഡിയൽ വെയിറ്റ് ഞാൻ അച്ചീവ് ചെയ്യുന്നത് വരെ LCHF ഡയറ്റ് ആയിരിക്കും. ഞാനത് ഓൾറെഡി ചെയ്ത് ഓൾറെഡി മുന്നേ പരീക്ഷിച്ച ഒരാളാണ്. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. ഇപ്പം LCHF ഡയറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകൾ ആൾക്കാർക്കുണ്ടാവും. കാരണം പൊതുവെ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഒരു മെജോറിറ്റി ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് LCHF ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീറ്റും എണ്ണയും കൊഴുപ്പൊക്കെ ശരീരത്തിലേക്ക് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. LCHF ഡയറ്റിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ബോഡിയിലേക്ക് കാർബ്സ്, അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ ആണെങ്കിലും അരി ഭക്ഷണം എന്ത് തരത്തിലുള്ള ഫ്രൂട്ട്സിൽ കാർബ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുമ്പോൾ ഈ കാർബ്സ് ആണ് മെയിനായിട്ടൊരു വില്ലൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഈ കാർബ്സ് വില്ലനാണ്, കാർബ്സ് തീരെ പാടില്ല എന്നല്ല. എൽ സി എച്ച് എഫ് എന്ന് പറഞ്ഞത് ഒരു ഒരു സ്പെഷ്യൽ ഒരു രീതിയാണ്, അതൊരു ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ്. കാരണം ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ്, അതുപോലെ തന്നെ ഒബീസ് ആയിട്ടുള്ള ആളുകൾ, തൈറോയിഡ് പേഷ്യൻസ്, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ എൽ സി എച്ച് എഫ് ഗ്രൂപ്പ്സിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുറഞ്ഞ ആളുകൾ. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു തെറ്റായ ജീവിത രീതിയൊന്നുമല്ല. കാരണം എൽ സി എച്ച് എഫ് ഡയറ്റിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി ഷട്ട് ചെയ്യുക. അതായത് ഒരു മാക്സിമം നമ്മളൊരു 25-40 grams കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടുള്ളൊരു ദിവസം. പക്ഷെ നമ്മുടെ ഫാറ്റ് ഇൻടേക്ക് നമ്മൾ കൂട്ടണം. ഈ ഫാറ്റ് എന്ന് പറയുന്നത് പ്യുർ ഫാറ്റ്, അതായത് ബട്ടറിൽ നിന്നും, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഈ ഓയിൽസിൽ നിന്നുള്ള പ്യുവറായിട്ടുള്ള ഫാറ്റ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അവക്കാഡോയിലുള്ള നാച്ചുറൽ ഫാറ്റ്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ കാർബ്സ് കംപ്ലീറ്റ്ലി നമ്മൾ ഷട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഒരു വളരെ കുറച്ച് ഫ്രൂട്ട്സേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അരിഭക്ഷണം ഒന്നും പറ്റില്ല. അപ്പം കഴിക്കാൻ പറ്റില്ല, ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല, ദോശ കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള പൊടികളും ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറേ, ഇതൊരു ഈസി ആയിട്ടുള്ള ഡയറ്റ് അല്ല ഞാൻ പറയുകയാണെങ്കിൽ. ഇപ്പം ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ നിങ്ങൾ എൽ സി എച്ച് എഫ് ഡയറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ നിർത്തിയതും അത്രയും ബുദ്ധിമുട്ടാണ്. അത്രയും വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൽ സി എച്ച് എഫ് ഡയറ്റിൽ തുടരാൻ പറ്റുള്ളൂ. സോ ഞാൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഒരു കാർബോഹൈഡ്രേറ്റിനോട് ക്രേവിംഗ് ഉണ്ടായിരുന്നു. സോ വിൽ പവർ, ഈ ഡയറ്റാണ് എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഏറ്റവും ടഫസ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് തുടർന്നു കൊണ്ടുപോകാൻ, കാരണം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്യാണം വരും, സൽക്കാരം വരും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കീറ്റോ ഡയറ്റിനെ കുറിച്ചിട്ടുള്ള സംശയം എന്ന് ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ബേസിക് സിമ്പിൾ കാര്യം ഞാനിന്ന് പറയാം. അതായത് നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ്ലി ഷട്ട് ചെയ്യുന്നു, പ്യുവർ ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മുടെ ബോഡി ഒരു പുതിയ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യും. കാരണം ഇതുവരെ എനർജി യൂസ് ചെയ്തിരുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണെങ്കിൽ ഫാറ്റിൽ നിന്ന് ബോഡി എനർജി, കാരണം കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് കിട്ടാത്തത് കൊണ്ട് അത് ഫാറ്റിൽ നിന്ന്, അതായത് നമ്മുടെ കൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഫാറ്റ് എനർജി ആയിട്ട് മാറുകയും അത് ലിവർ ഒരു കീറ്റോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 1-2-3 അല്ലെങ്കിൽ 1 weekന്റെ ഉള്ളിൽ നമ്മൾ ആ കീറ്റോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തണം. കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഫാറ്റിനെ എനർജി ആക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കീറ്റോസിസ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ബേസിക്കലി എന്തൊക്കെ കഴിക്കാൻ പാടില്ല ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഓരോ വീക്കിലും ഫ്രൈഡേ ഞാൻ എൻ്റെ വെയിറ്റ് എത്ര ലൂസ് ചെയ്തു എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യും. ഇനി വരുന്ന വ്ലോഗുകളിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു പോകുന്നത് എങ്ങനെ കീറ്റോ ഡയറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കാം. കാരണം എന്നും ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നിങ്ങൾക്ക് തോന്നും, എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. നിങ്ങൾക്ക് കീറ്റോ ഡയറ്റിൽ തന്നെ ബ്രെഡ്, നിങ്ങൾക്ക് ഡെസേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോട്ട് ചോക്ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കീറ്റോ ഡയറ്റിൽ സ്മൂതീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ക്രേവ് ചെയ്യുമെങ്കിൽ കീറ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡായിരിക്കും ഞാൻ നിങ്ങൾക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നത്. പിന്നെ കീറ്റോ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാർഡിയോ ഒന്നും ചെയ്യരുത്. എക്സസൈസ് വളരെ കുറഞ്ഞ എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല. അതാണ് ഈ ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. സോ വൺസ് നമ്മുടെ ഐഡിയൽ വെയിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, വേറെ അസുഖങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ, പിന്നീട് നമുക്ക് നോർമൽ ഡയറ്റിലേക്കും കൂടുതൽ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളുടെ വ്ളോഗിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ കാർബ്സ് നോ എന്ന് പറഞ്ഞാൽ ഷുഗർ കഴിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റും, ബ്രെഡ്, അരി, ഗോതമ്പ്, ഒരു തരത്തിലുള്ള ധാന്യങ്ങളും കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏറ്റവും നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് അവക്കാഡോ ആണ്. അവക്കാഡോയിൽ നല്ല ഹെൽത്തി ഫാറ്റ് ഉള്ളത്, അവക്കാഡോ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ബെറീസ്, ബെറീസിൽ തന്നെ റാസ്ബെറി, അതുപോലെ തന്നെ ബ്ലൂബെറി ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. സ്ട്രോബെറി ആണെങ്കിൽ 1-2 ഒരു ഒന്നോ രണ്ടോ സ്ട്രോബെറി, ചെറിയ സ്ട്രോബെറി കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും. ഇപ്പം നിങ്ങൾക്ക് ഗ്രേപ്പ് ഫ്രൂട്ട് യൂസ് ചെയ്യാം, പക്ഷേ നെല്ലിക്ക യൂസ് ചെയ്യാം. അതല്ലാത്ത ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം അതിലൊക്കെ ഉള്ള കാർബ് എന്ന് പറഞ്ഞാൽ ഹൈ, സോ ആപ്പിള്, ബനാന, ഓറഞ്ച്, ഈവൻ കിവി ഫ്രൂട്ട് വരെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. സോ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ധാന്യങ്ങളാണ് പൾസസ്. ഒരു തരത്തിലുള്ള പരിപ്പ്, കടല, ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പച്ചക്കറി ആണെങ്കിൽ തന്നെ ഭൂമിയുടെ അടിയിൽ വളരുന്ന, അതായത് ക്യാരറ്റ്, ക്യാരറ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പയർ, നമ്മുടെ പയർ, ബീൻസ്, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും.
പിന്നെ എന്താണ് നിങ്ങൾക്ക് വെജിറ്റബിൾസിൽ കഴിക്കാൻ പറ്റുക? നിങ്ങൾക്ക് കുക്കുമ്പോഴും കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല, ബീൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പൾസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോളിഫ്ലവർ, അതുപോലെ തന്നെ ബ്രോക്കളി കോളിഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയൊരു നമുക്ക് പിന്നെയും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മീറ്റ് കഴിക്കാം. പക്ഷെ മീറ്റ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് ഫാറ്റ് നമ്മൾ കഴിക്കുകയല്ല, പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് കുറവാണ്. ഒരുപാട് പ്രോട്ടീൻ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഫാറ്റാണ് കൂടുതൽ വേണ്ടത്. ഒരു 200 gram ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരണം. ഈ ഫാറ്റ് തരേണ്ടത് കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ബട്ടർ, ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമുക്ക് ഫാറ്റ് തരേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മിൽക്ക്, ഡയറി മാക്സിമം ഒഴിവാക്കുന്ന നല്ലത്. മിൽക്കിൽ വളരെയധികം ഇപ്പം ലാക്ടോസ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം ഷുഗറും അതുപോലെ തന്നെ കാർബ്സ് മിൽക്കിലുണ്ട്. സോ മിൽക്ക് ഒഴിവാക്കിയിട്ട് അതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം, കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം, തേങ്ങ നമുക്ക് കഴിക്കാം. സോ കോക്കനട്ട് ഈ ഡയറ്റിൽ കോക്കനട്ട് മിൽക്ക് അലൗഡ് ആണ്, ആൽമണ്ട് മിൽക്ക് അലൗഡ് ആണ്. നിങ്ങൾക്ക് ആ രണ്ട് മിൽക്കിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ബീഫ് യൂസ് ചെയ്യാം, ബീഫ്, മട്ടൺ, ചിക്കൻ. ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ചിക്കൻ യൂസ് ചെയ്യാണ്ട് തൊലിയോട് കൂടിയ ചിക്കൻ തന്നെ യൂസ് ചെയ്യണം. കാരണം തൊലിയിലാണ് ചിക്കൻ്റെ ഫാറ്റ് ഇരിക്കുന്നത്. അപ്പം ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ തൊലിയോട് കൂടിയ ചിക്കൻ കഴിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ബീഫാണ് കഴിക്കേണ്ടത്. പ്ലസ് നമുക്ക് മട്ടൺ കഴിക്കാം, ബീഫ് കഴിക്കാം, ഫിഷ് കഴിക്കാം, ഓയിലി ഫിഷ്, അപ്പം മാക്രോല്, സാൽമൺ, നമ്മുടെ മത്തി, ഇങ്ങനത്തെ ഓയിലി ഫിഷ്, ട്യൂണ, ഇത് കഴിക്കണം. അല്ലാണ്ട് നമ്മളൊരു മാജിക് ഡ്രിങ്ക് എന്ന് പറയുന്ന പോലെ ബുള്ളറ്റ് പ്രൂഫ് കോഫി, അത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. പിന്നെ ഡ്രിങ്ക്സ് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് വെള്ളം ധാരാളം കുഴിക്കണം. ഒരു 4 liters, അത്രയൊന്നും നിങ്ങളെക്കൂടെ കുടിക്കാൻ കഴിയില്ല, പക്ഷെ കഴിയുകയാണെങ്കിൽ ഒരു 4 liters എങ്കിലും വെള്ളം കുടിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചില ഉപ്പിട്ട നാരങ്ങ വെള്ളം. ഒത്തിരി സിട്രസ് ഫ്രൂട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെമണും ലൈമും അലൗഡ് ആണെങ്കിൽ പോലും ഓവറായി കഴിഞ്ഞാൽ അതിലും കാർബ്സ് ഉണ്ട്. സോ നമുക്കൊരു ലെമൺ വാട്ടർ, അതായത് നാരങ്ങ അരിഞ്ഞിട്ടുള്ള വെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം യൂസ് ചെയ്യാം. ഫുൾ ഫാറ്റ് യോഗർട്ട്, അതായത് ഫുൾ ഫാറ്റ് ഉള്ള തൈര് യൂസ് ചെയ്യാം. 100 grams ആണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. പാൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഫ്രഷ് ക്രീം, അതായത് മധുരം ഇല്ലാത്ത ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ മാത്രമാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറഞ്ഞ ടഫസ്റ്റ് ഡയറ്റ് എന്നേ ഞാൻ പറയുള്ളൂ, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഡയറ്റാണ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ഇപ്പത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് 73 ആണ്. 73 kg എന്റെ വെയിറ്റ്. എന്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 55 kg ആണ്. സോ അതുവരെ ഞാനൊരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ടറി വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ കീറ്റോ ഡയറ്റ് തുടങ്ങിയതിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കോമൻറ്റ് ബോക്സിൽ ചോദിക്കാം. യൂട്യൂബിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നതായിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ വ്ളോഗ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ താഴെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. സോ സൺഡേ ഇപ്പോൾ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ട് ട്രാവൽ വീഡിയോസ്, അതുപോലെ തന്നെ വീട്ടിലുള്ള കുക്കിംഗ് വീഡിയോസ്, നമ്മുടെ ലൈഫ്, അതായത് ഡെയിലി ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതെന്ത് ഇപ്പോൾ ചെയ്യാത്തത്. അപ്പോൾ സൺഡേ എന്ന് പറയുന്നത് മൈ ലൈഫ് ആയിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്, അനക്കാക്ക, ജീവി, നമ്മുടെ വീട്ടിലുള്ള അനിയന്മാർ, അവരുടെ കൂടെ ഉള്ള നമ്മൾ പുറത്തു പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ പുതിയ ഡിഷസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോ. എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വീഡിയോസ് ആയിരിക്കും മൈ ലൈഫ് സൺഡേ വരുന്നത്. പക്ഷെ മൺഡേ ഷെയർ വിത്ത് ഷംറിനിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ ആയിട്ട് ചെയ്യാൻ വരും. വെൻസ്ഡേ മെയിൻലി ഫോർ സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ ജോബ് ഹണ്ടേഴ്സ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഫോർ ഫ്രൈഡേ ഇസ് ഫാറ്റ് ടു ഫിറ്റ്. ഈ ഫാറ്റ് എന്നുള്ള സ്റ്റേജിൽ നിന്ന് ഞാൻ ഫിറ്റ്നസ്സിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ആ ചാലഞ്ചിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.